ചില ചോദ്യങ്ങൾ എഴുതിയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഉത്തരം പറയാനുള്ള സമയമല്ല. ഒരു ചോദ്യം ഇവിടെ വാദിക്കാം. എൽ ജി ബി ടി ക്യു കുറിച്ച് പറയുമ്പോൾ തിരിച്ചു വരുന്ന ഒരു ഉത്തരമാണ് അത് അവരുടെ ഇഷ്ടമല്ലേ അല്ലെങ്കിൽ അവരുടെ അവകാശമല്ലേ എന്നൊക്കെ. ഇത് ചോദിക്കാൻ കാരണം, രണ്ട് ദിവസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ എനിക്ക് തന്ന മറുപടിയാണിത്. ഇതിനൊറ്റ വാക്കിയിൽ എങ്ങനെ ഉത്തരം നൽകാം, അതും അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, ഈവൻ അത് മറ്റു മതക്കാരനാണെങ്കിൽ പോലും. അതായത് എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിയെ പറ്റി പറയുമ്പോൾ അത് അവരുടെ ഇഷ്ടമല്ലേ എന്ന നിലക്ക് ഇങ്ങോട്ട് മറുപടി പറയുന്നു, അതിനെങ്ങനെ കൗണ്ടർ ചെയ്യാന്നുള്ളതാണ്. അഷ്റഫ് സാർ, എൽ ജി ബി ടി ക്യു അല്ലെങ്കിൽ ജെൻഡറുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വരാതിരുന്നപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരും വളരെ ബോധവാന്മാരാണ് അതിനെക്കുറിച്ച്, പഠിച്ച് തികഞ്ഞിരിക്കുകയാണെന്ന് കരുതി. സാധാരണ ഈ എൽ ജി ബി ടി ക്യുവെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വരുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ഉത്തരവാണിത്. വേറെ ഉത്തരണങ്ങൾ പറയണമെങ്കിൽ ശാസ്ത്രം പഠിക്കണം, അതിൻ്റെ ജനിതകശാസ്ത്രം പറയണം, അതൊക്കെ ബുദ്ധിമുട്ടാണ്. എളുപ്പമുള്ള വിദ്യ എന്താണെന്ന് ചോദിച്ചാൽ അതൊക്കെ അവരുടെ ഇഷ്ടം. ഒറ്റ ഉത്തരം, അവരുടെ ഇഷ്ടം. ശരി, ഈ അവരുടെ ഇഷ്ടം എന്നത് എൽ ജി ബി ടി ക്യുവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മാത്രം ബാധകമാണോ, അതല്ല ബാക്കി സാമൂഹിക പ്രവർത്തനങ്ങൾക്കും ഇത് ബാധകമാകുമോ, അതൊരു ഒരു മാനദണ്ഡമായി ഒരു ഒരു വിഷയം സത്യമായി അംഗീകരിക്കാൻ ഇഷ്ടം എന്നത് എത്രത്തോളം നമുക്ക് അംഗീകരിക്കാൻ പറ്റും? ആളുകൾക്ക് ഇഷ്ടം പലതും ഉണ്ടാവില്ലേ. എൻ്റെ ഇഷ്ടമല്ല നിങ്ങളെ ഇഷ്ടം, നിങ്ങളെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടം. ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അങ്ങനെ നമ്മൾ ഇവിടെ ഇന്ത്യ രാജ്യത്തിലുള്ള 120 കോടി ആളുകൾ അവരവരുടെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചാൽ സാമൂഹിക ജീവിതം എങ്ങനെയുണ്ടാവും? അപ്പോൾ ഇത് തൽക്കാലം പറഞ്ഞ് നിൽക്കാനുള്ള, രക്ഷപ്പെടാനുള്ള ഒരു ഉത്തരം മാത്രമാണ്. ഇഷ്ടമനുസരിച്ച് ജീവിക്കുക എന്നത് ഒരു ഒരു പ്രവർത്തനം ചെയ്യുന്നതിൻ്റെ മാനദണ്ഡമായി മനുഷ്യ സമൂഹം ഇന്നോളം അംഗീകരിച്ചിട്ടില്ല. എവിടെയും നടക്കില്ല, സ്വന്തം വീട്ടിൽ പോലും നടക്കില്ല. മനുഷ്യൻ ഒറ്റയ്ക്കാണ്, കാട്ടിലാണ് ജീവിക്കണമെങ്കിൽ അവന് ഇഷ്ടമായിരുന്നു നടക്കായിരുന്നു. നാലാൾ കൂടിക്കഴിഞ്ഞാൽ സ്വന്തം ഇഷ്ടമല്ല മറ്റുള്ളവരുടെ ഇഷ്ടവും കൂടി പരിഗണിച്ചേ ഒരാൾക്ക് ജീവിക്കാൻ പറ്റൂ എന്നതാണ് സാമൂഹ്യശാസ്ത്രം. അതല്ലാതെ കഴിയില്ല. എൻ്റെ വീട്ടിൽ 5 അംഗങ്ങളാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ആ വീട്ടിൽ ജീവിക്കേണ്ടത്? ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു പറയാൻ പറ്റുമോ? അത് പറ്റില്ല. ചില വിട്ടുവീഴ്ചകൾ വേണ്ടി വരും. അത് വാപ്പയുടെ ഇഷ്ടമൊന്ന് വേറെ, ഉമ്മയുടെ ഇഷ്ടം വേറെ, അനിയൻ്റെയും അനിയത്തിയുടെയും ജ്യേഷ്ഠന്മാരുടെയൊക്കെ ഇഷ്ടങ്ങൾ വേറെ. എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വീട്ടിലെങ്കിൽ താമസിച്ചാൽ എങ്ങനെയുണ്ടാവും? അങ്ങനെയില്ല. ഒരു ഒരു മനുഷ്യ സൊസൈറ്റി സമാധാനപൂർവ്വം നിലനിൽക്കണമെങ്കിൽ ഇഷ്ടം പോലെ ജീവിക്കൽ പറ്റില്ല. ചിലരുടെ ഇഷ്ടത്തിന് വേണ്ടി മറ്റു ചിലരുടെ ഇഷ്ടങ്ങൾ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. അപ്പോഴേ നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് വേണം, എങ്കിലേ പോവുള്ളൂ. എല്ലാ ഇഷ്ടങ്ങളും എല്ലായിടത്തും നടക്കില്ല. ഈ ഹാളിൽ പോലും നടക്കില്ല. നിങ്ങളൊരാൾ കയറി വന്ന് ഇവിടെ ഇരുന്നിട്ട് പെട്ടെന്ന് മൈക്ക് പിടിച്ച് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ? നിങ്ങളങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അല്ല, നിങ്ങൾക്കൊരാൾക്ക് ഇഷ്ടമുണ്ട് എന്നായിരിക്കും അങ്ങനെ പറയാൻ. നിങ്ങൾ വന്നിട്ട് ചെയ്യുമോ? ഇല്ല. ഒരു 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 അഡ്ജസ്റ്റ്മെൻ്റാണ് ഈ ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു സാമൂഹിക സംഘാടനം. ഇത് അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു സിസ്റ്റം നടക്കേണ്ടതുണ്ട്. സിസ്റ്റം നടക്കണമെങ്കിൽ എല്ലാവരുടെ ഇഷ്ടവും നടക്കില്ല. സിസ്റ്റം എന്താണോ പറയുന്നത് അതേ നടക്കാൻ പാടുള്ളൂ. അതിനനുസരിച്ച് എൻ്റെ ഇഷ്ടങ്ങൾ വെട്ടിക്കുറക്കണം പലയിടത്തും. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഒന്നിലധികം മനുഷ്യർ ചേർന്നിട്ടുള്ള എല്ലാ സാമൂഹിക ഘടനയും മുന്നോട്ട് ചലിക്കുകയുള്ളൂ സമാധാനപൂർണമായിട്ട്. അപ്പോൾ ഇഷ്ടം എന്നത് ഒരു സത്യത്തിൻ്റെയോ നന്മയുടെയോ മാനദണ്ഡമായിട്ട് ഇതുവരെ മനുഷ്യ സമൂഹം അംഗീകരിച്ചില്ല. ഇപ്പോൾ ചില ആളുകൾ അത് ഇഷ്ടം, അവൻ്റെ ഇഷ്ടമല്ലേ ഇവൻ്റെ ഇഷ്ടമല്ലേ എന്ന് പറയുന്നുണ്ട്. ഇഷ്ടം എന്നത് നന്മയുടെയോ സത്യത്തിൻ്റെയോ മാനദണ്ഡം അല്ല. ഇഷ്ടമില്ലാത്തതായിരിക്കും പലപ്പോഴും നന്മയും സത്യവുമായിരിക്കുക. പലയിടത്തും അങ്ങനെയാണ്. ഇത്ര പറഞ്ഞാൽ മതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഒരു ഒരു ടു ദ പോയിൻ്റ് എന്തോ എന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യേണ്ട ഒരാളാണ് ഞാൻ. കുറച്ചുകൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് വല്ലതൊക്കെ വേണമെങ്കിൽ ഒന്നും കൂടെ ചോദിച്ചാൽ, ഒരു ഉപചോദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ സംസാരിക്കാം.